ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജംഷിദ്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സ്വിസ് ബാങ്ക്. നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു കേട്ടിട്ടില്ലേ, സ്വിസ് ബാങ്കിൽ കള്ളപ്പണം നിക്ഷേപിച്ചു, ഇന്ത്യയിലേക്ക് കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും, 15 ലക്ഷം രൂപ വെച്ച് എല്ലാ പൗരന്മാർക്കും അതിന്റെ വിഹിതം കിട്ടും എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ സ്വിസ് ബാങ്കിനെ ആസ്പദമാക്കിയിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സ്വിസ് ബാങ്ക്, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ചരിത്രം എല്ലാത്തിനെയും പറ്റി നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ 3 മെയിൻ പോയിന്റ് ആയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസത്തെ പോലെ തന്നെ 3 മെയിൻ പോയിന്റ് ആയിട്ട്. അതിൽ ഒന്നാമത്തേത്, എന്താണ് ഈ സ്വിസ് ബാങ്ക്? സ്വിസ് ബാങ്ക് എന്ന് പറയുന്നത്, ഞാനൊക്കെ ചെറുപ്പത്തിൽ കരുതിയിരുന്നത് സ്വിസ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ SBI അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബാങ്ക് ആണ് എന്നാണ്. അത് അങ്ങനെ തന്നെയാണോ? രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ഇതിന്റെ ചരിത്രമാണ്, സ്വിസ് ബാങ്കിന്റെ ചരിത്രം. മൂന്നാമതായി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് സ്വിസ് ബാങ്ക് കള്ളപ്പണക്കാരുടെയും അഴിമതിക്കാരുടെയും പർദീസയായി മാറിയത്? ഓക്കെ, നമുക്ക് നമ്മളെ ഒന്നാമത്തെ പോയിന്റിലേക്ക് കടക്കാം. എന്താണ് ഈ സ്വിസ് ബാങ്ക്? ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നത് നമ്മളൊക്കെ SBI അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് എന്നൊക്കെ പറയുന്ന, കാനറ ബാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബാങ്കാണ് ഈ സ്വിസ് ബാങ്ക് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലി വളരെ ഡെവലപ്പായ ഒരു സെൻട്രൽ യൂറോപ്യൻ കൺട്രിയാണ്. അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ബാങ്കുകളെയാണ് സ്വിസ് ബാങ്ക് എന്ന് പറയപ്പെടുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ളത് UBS, ക്രെഡിറ്റ് സ്വിസ്, സൂറിക് കന്റോണൽ ബാങ്ക്, അങ്ങനെ അനവധി ബാങ്കുകൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിസ് ബാങ്കിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. പണ്ട് കാലം മുതലേ സ്വിറ്റ്സർലൻഡ് അറിയപ്പെടുന്നത് ന്യൂട്രാലിറ്റി, അതായത് ഒരു പക്ഷവും പിടിക്കാതെ യൂറോപ്പിൽ നിലകൊള്ളുന്ന ഒരു രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നടന്ന ഒരു യുദ്ധത്തിലും ഈ സ്വിറ്റ്സർലൻഡ് പങ്കെടുത്തിട്ടില്ല. പക്ഷെ ഒരുപാട് സ്വിസ് പൗരന്മാർ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി കൂലിപ്പട്ടാളമായ യുദ്ധത്തിൽ പങ്കെടുത്തു. ഈ കൂലിപ്പട്ടാളമായി പോയ പടയാളികൾക്ക് വലിയ സംഖ്യയാണ് മറ്റുള്ള രാജ്യങ്ങൾ പ്രതിഫലമായി കൊടുത്തത്. അത് അവരുടെ ഐഡന്റിറ്റി സൂക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ സൂക്ഷിക്കാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബാങ്ക്, അങ്ങനത്തെ ഒരു ബാങ്കിങ് ശൃംഖല സ്വിറ്റ്സർലൻഡിൽ 18-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതാണ് ഈ ഇന്നത്തെ സ്വിസ് ബാങ്കുകളുടെ ഒരു ആദ്യ രൂപം. അങ്ങനെ 18-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിലേക്ക് എത്തി. അപ്പോഴേക്കും 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1-ാം ലോക മഹായുദ്ധ സമയത്ത് യുദ്ധ ചെലവുകൾക്ക് വേണ്ടി മറ്റുള്ള സെൻട്രൽ യൂറോപ്യൻ കൺട്രികൾ, മറ്റുള്ള സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ തന്നെ ജർമ്മനി, അവരൊക്കെ ടാക്സ് ഒരുപാട് വർദ്ധിപ്പിച്ചു. പൗരന്മാരുടെ ടാക്സ് ഒരുപാട് വർദ്ധിപ്പിച്ചു ഈ യുദ്ധ ചെലവുകൾക്ക് വേണ്ടി. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് സ്വിസ് ബാങ്കുകൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ അതിർത്തി പങ്കിടുന്ന ഈ ജർമ്മനി, അതുപോലെ തന്നെ ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളെ ഈ ബാങ്കുകളിലേക്ക് ആകർഷിച്ചു. അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സ്വിറ്റ്സർലൻഡിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ജർമ്മനിയുമായി അതിർത്തി പങ്കിടുന്ന ആ പ്രദേശത്ത് ജനങ്ങൾ സംസാരിക്കുന്നത് ജർമ്മൻ ഭാഷയാണ്. അതുപോലെ തന്നെ ഇറ്റലിയുമായി അതിർത്തി പങ്കിടുന്നവർ ഇറ്റാലിയൻ സംസാരിക്കും, ഫ്രഞ്ചും സംസാരിക്കും, ഫ്രാൻസുമായി അതിർത്തി പങ്കിടുന്നവർ. അത് കൂടുതൽ കൂടുതൽ നിക്ഷേപകരെ ഈ സ്വിസ് ബാങ്കുകളിലേക്ക് ആകർഷിക്കാനിടയായി. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ സ്വിറ്റ്സർലൻഡിലെ ബാങ്കുകളുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. അവരുടെ പൗരന്മാർ നികുതി വെട്ടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആ ഫണ്ടിന്റെ, ആ കാശിന്റെ സോഴ്സ് ചോദിച്ചുകൊണ്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. ഇത് തിരിച്ചറിഞ്ഞ സ്വിസ് ഗവൺമെന്റ് എന്ത് പണി ചെയ്തതെന്ന് വെച്ചാൽ, 1934 ഒരു റെഗുലേഷൻ പാസാക്കി. സ്വിസ് ഗവൺമെന്റ് ആവശ്യപ്പെടാതെ ഒരു അക്കൗണ്ട് ഹോൾഡറുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ അത് ക്രിമിനൽ കുറ്റമാണ്. അങ്ങനത്തെ ഒരു ലെജിസ്ലേഷൻ പാസാക്കി. അത് എന്തിനാണെന്ന് വെച്ചാൽ, സ്വിറ്റ്സർലൻഡിലെ ആ ബാങ്കിങ് ഇൻഡസ്ട്രി അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ ചെയ്ത ഒരു കാര്യമാണ്. അതിന്റെ ഫലമായി ബാങ്കുകൾക്കോ അതിലെ ഉദ്യോഗസ്ഥന്മാർക്കോ ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ, ഒരു അക്കൗണ്ട് ഹോൾഡറുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ അവർക്ക് നിർവാഹമില്ലാതെ. അതാണ് ഇന്നത്തെ സ്വിസ് ബാങ്കിന്റെ ഒരു ചരിത്രം. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ട് സ്വിസ് ബാങ്കുകൾ കള്ളപ്പണക്കാരുടെയും അഴിമതിക്കാരുടെയും പർദീസയായി മാറി? അത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് തുടങ്ങാം. സെക്യൂരിറ്റി, പ്രൈവസി, അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ആകർഷണം. 1934 നിയമപ്രകാരം ഒരു അക്കൗണ്ട് ഹോൾഡറുടെയും ഡീറ്റെയിൽസ് സ്വിസ് ബാങ്കുകളോ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരോ പുറത്തുവിടാൻ പാടില്ല. അങ്ങനെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ അവർ അഴിയെണ്ണേണ്ടി വരും. അതാണ് 1934 നിയമം പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അതിന്റെ സേഫ്റ്റി. ഈ സ്വിസ് ബാങ്കുകൾ അവരുടെ അക്കൗണ്ട് ഹോൾഡേഴ്സിന് അവരുടെ ഫണ്ടിൽ 100% സേഫ്റ്റി വാഗ്ദാനം ചെയ്യുന്നു. ഈ സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്,
എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ഹോം കൺട്രിയിൽ നിങ്ങൾക്കെതിരെ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് വന്നു കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് ഈ പണം നഷ്ടപ്പെടില്ല. എന്തെങ്കിലും ഒരു ഇക്കണോമിക് ക്രൈസിസ് വന്നു, ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രമുഖ ബാങ്ക് ലെമൻ ബ്രദർ പോലുള്ള ബാങ്കുകൾ പൊളിഞ്ഞുപോയി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇവർക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നു നിങ്ങളുടെ പൈസ തീർച്ചയായിട്ടും നഷ്ടപ്പെടുകയില്ല. മൂന്നാമതൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ഹൈ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നു, ഒരിക്കലുമല്ല. ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് നെഗറ്റീവ് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ കാശ് അതിൽ ഇടുന്നതിന് അവർ ഒരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു 1% താഴെയാണ് അവരുടെ ഫീസ്. അപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. തീർച്ചയായിട്ടും സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന കൺട്രി ഇക്കണോമിക്കലി വളരെ പ്രോസ്പെറസ് ആണ്. അവരുടെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് $80,000 ആണ്. നിങ്ങൾക്ക് ഈ പെർ ക്യാപിറ്റ GDP എന്താണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ GDP യെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അതിൽ പോയിട്ട് മനസ്സിലാക്കാം എന്താണ് GDP എന്നുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രാജ്യം വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അത് തന്നെയാണ് അവർക്ക് ഒരുപാട് ഇൻഡസ്ട്രികൾ, ലൈക്ക് ഇപ്പോൾ വാച്ച് ഇൻഡസ്ട്രി. നമുക്കറിയാം സ്വിസ് വാച്ചുകൾ ലോക പ്രശസ്തമാണ്, അതുപോലെ തന്നെ സ്വിസ് ചോക്ലേറ്റുകൾ ലോക പ്രശസ്തമാണ്. പിന്നെ ടൂറിസം ഇൻഡസ്ട്രി അവിടെ വളരെ പ്രോസ്പെറസ് ആണ്. അങ്ങനെ ഇക്കോണമി വളരെ പ്രോസ്പെറസ് ആണ്. ഇതിന്റെ ഫലമായി CHF എന്ന് പറയുന്ന സ്വിസ് ഫ്രാങ്ക്, അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യം വളരെ അധികം മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇന്ത്യൻ റുപ്പിക്ക് 100% ഗ്രോത്ത് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുക, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇതൊരു സേഫ് ഡെപ്പോസിറ്റ് ആണ്. ഈ സേഫ് ഡെപ്പോസിറ്റിന് ഇത്ര വലിയൊരു ഗ്രോത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇതുകൊണ്ടൊക്കെയാണ് മൾട്ടി മില്യനേഴ്സ് സ്വിസ് ബാങ്കിൽ കാശ് നിക്ഷേപിക്കുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി, നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ മൾട്ടി മില്യനേഴ്സിനോ അല്ല മൾട്ടി ബില്യനേഴ്സിനോ മാത്രമേ ഈ സ്വിസ് ബാങ്കിൽ അക്കൗണ്ടുകൾ തുടങ്ങാൻ പറ്റുകയുള്ളൂ എന്ന്. തീർച്ചയായിട്ടുമല്ല, നമ്മൾ സാധാരണക്കാർക്കും ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. നമുക്കൊരു 18 വയസ്സ് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെന്റ്സ്, സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏതൊരാൾക്കും സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് സ്വിസ് ബാങ്കിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റി കൂടുതൽ സംശയങ്ങളോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ഫോർ നൗ. ദിസ് ഇസ് ജംഷീദ്.